ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോജി ബിനോയ്. ഏവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? ന്യൂ ഇയറിന് ശേഷം നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന ആദ്യത്തെ വീഡിയോയാണിത്. ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റി ഓൾ ഇൻ വൺ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് ഈ ഓൾ ഇൻ വൺ എന്നാക്കി. നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി പാലക്ക് കറിയാണ്. ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ കറികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എങ്കിലും നമ്മൾ നമ്മളുടെ സ്റ്റൈൽ തയ്യാറാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കി നോക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു പിടി പാലക്ക്. ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇലക്കറി വർഗ്ഗങ്ങളിൽപ്പെട്ട ഒരു ഇലയാണ് പാലക്ക്. ഇതിൽ അയണിൻ്റെ കണ്ടൻറ്റ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പച്ചക്കറി കടികളിൽ ലഭ്യമാണ്. മീഡിയം സൈസ് 2 ഉരുളൻകിഴങ്ങ്, 25 ഗ്രാം പരിപ്പ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് മസൂർ ദാലാണ്. നിങ്ങൾക്ക് സാമ്പാർ പരിപ്പ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 തക്കാളി അരിഞ്ഞത്, എണ്ണ, കടുക്, ഇതിനാവശ്യമായ ഉപ്പ്. അപ്പോൾ ഇതിനി നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇനി നമുക്ക് പാലക്കും ഉരുളൻകിഴങ്ങും അരിഞ്ഞുകൊണ്ട് വരാം. ഞാൻ നേരത്തെ വൃത്തിയായി കഴുകി വെച്ച പാലക്കിൻ്റെ ഇലയാണിത്. ഇതിൽ നമ്മൾ അരിയുമ്പോൾ ഒട്ടും വെള്ളം കാണാൻ പാടില്ല. പാലക്ക് അരിഞ്ഞെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ നനവ് ഒട്ടും തന്നെ കാണാൻ പാടില്ല. അപ്പോൾ പാലക്കും ഉരുളൻകിഴങ്ങും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളൻകിഴങ്ങും പരിപ്പും കൂടി വേറൊരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കേട്ടെ, ഉള്ളി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും.
പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കിയെടുത്ത മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പാലക്കിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സ്വാദിഷ്ടമായൊരു കറിയാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.